പ്രൈസ് ലോർഡ്, ഹാലലിയ ഹാലലിയ. യേശുവിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദര സഹോദരങ്ങളെ, നമ്മൾ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഒരു പരമ്പരയിലൂടെ കടന്നു പോവുകയാണ്. ഒന്നാമത്തെ എപ്പിസോഡിൽ ദമ്പതികളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. ദൈവം മനുഷ്യനെ ഏകനായി സൃഷ്ടിച്ചുവെങ്കിലും നിനക്ക് ചേർന്ന് ഇണയെ നൽകുമെന്ന് അലിച്ചതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തെ ദൈവം സ്ഥാപിച്ചു. പ്രൈസ് ലോൺ, ഹാലലിയ ഹാലലിയ. അപ്പൊ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോഴാണ് ചേർന്ന ഇണയായിട്ട് രൂപാന്തരപ്പെടുന്നത്. പ്രൈസ് ലോൺ, ഹാലലിയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചേർന്ന ഇണയാണ് നൽകിയതെങ്കിലും പലപ്പോഴും ചേർന്ന് പോകാതിരിക്കുന്നത് നമ്മൾ ദൈവകരങ്ങളിൽ നിന്ന് നമുക്ക് നൽകിയ ജീവപങ്കാളിയെ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. പ്രൈസ് ലോർഡ്, ഹാലലിയ ഹാലലിയ. യേശുവിൻ നന്ദി, ഹാലലിയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ എപ്പിസോഡിൽ കുറച്ചും കൂടി നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. പ്രൈസ് ലോൺ. പണ്ട് കാലങ്ങളൊക്കെ കർണവർമാർ പറയുന്ന ആളെയാണ് ഒരാൾ കെട്ടുന്നത്. പ്രൈസ് ലോൺ, ഹാലലിയ ഹാലലിയ. സ്വന്തം മക്കൾക്ക് കർണന്മാരാണ് ജീവപങ്കാളിയെ സെലക്ഷൻ ചെയ്ത് കൊടുക്കുന്നത്. മക്കൾക്ക് അതിൽ റോള് കുറവാണ്. പ്രൈസ് ലോൺ, ഹാലലിയ ഹാലലിയ. എന്നിട്ടും അവരുടെ ജീവിതത്തിലെ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നുമില്ല. കാരണം അവർ പ്രാർത്ഥിച്ചാണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിവാഹ ജീവിതം നോക്കുമ്പോൾ ഇന്ന് കർണന്മാർക്ക് അല്ലെങ്കിൽ അഥവാ മാതാപിതാക്കന്മാർക്ക് റോളൊന്നുമില്ല. എല്ലാ റോളും കെട്ടാൻ പോകുന്നവരാണ് തയ്യാറെടുക്കുന്നത്. പ്രൈസ് ലോർഡ്, ഹാലലിയ ഹാലലിയ. അപ്പോൾ ഓരോരുത്തരുടെയും ചേർന്ന ഇണയെ ഓരോരുത്തരായി തിരഞ്ഞെടുത്തുകൊണ്ട് അങ്ങനെ നടത്തിയ കല്യാണങ്ങൾ പോലും ഇന്നത്തെ രീതിയിൽ പൊരുത്തപ്പെട്ടു പോകുന്നില്ല. പ്രൈസ് ലോർഡ്, ഹാലലിയ ഹാലലിയ. പലതരത്തിലും ഭൗതികമായ ചേർച്ചകൾ നോക്കിയിട്ടും ചേർച്ചയാകുന്നില്ല. ചിലരൊക്കെ സ്വന്തമായി സെലക്ഷൻ ചെയ്തിട്ടും സെലക്ട് ആകുന്നില്ല. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഡിവോഴ്സിന് വേണ്ടി കാത്തിരിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹാലലിയ ഹാലലിയ. പ്രിയപ്പെട്ടവരെ, കുറേ പേരെങ്കിലും കിട്ടിപ്പോയില്ലേ, അതിനാൽ ദാമ്പത്യധർമ്മം പോലും അനുഷ്ഠിക്കാതെ കെട്ടുപാടോടെ ജീവിതം തള്ളി നീക്കുന്നു. പ്രൈസ് ലോൺ, ഹാലലിയ ഹാലലിയ ഹാലലിയ. തൊട്ടടുത്താണ് കിടക്കുന്നെങ്കിലും അവരുടെ മനസ്സുകൾ തമ്മിൽ കിലോമീറ്ററോളം അകലമുണ്ട്. പ്രൈസ് ലോൺ, യേശുവെ ആരാധന, യേശുവെ മഹത്വം, ഹാലലിയ ഹാലലിയ. മലാഖിയുടെ പുസ്തകം 2 15 വചനം ഇപ്രകാരമാണ് അരുൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏക ശരീരവും ഏക ആത്മാവുമാകാനല്ലേ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ലോർഡ്, ഹാലലിയ. ഏക ആത്മാവും ഏക ശരീരവുമാകാനല്ലേ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലും കാണുന്നു, മാതാപിതാക്കളെ വിട്ട് നിങ്ങൾ ജീവങ്കാളിയോട് ചേരും, ഇനി നിങ്ങൾ രണ്ടല്ല ഒരു ശരീരമായി തീരുമെന്ന് അവിടെ വചനമരൽ ചെയ്യുന്നു. അപ്പോൾ 2 2 ഒരുമിച്ച് കൂടുന്ന ബന്ധമാണ് ദാമ്പത്യ ജീവിതം. പ്രൈസ് ലോർഡ്, ഹാലലിയ
ഹാലലിയാം. യേശുവെ നന്ദി, ഹാലലിയാം. ആദ്യത്തെ ബന്ധം നമുക്ക് നോക്കാം. ആദ്യ മാതാക്കന്മാരായ ആദവും ഹവയും. പ്രൈസ് ലോർഡ്, ഹാലലിയാം. ഈ ലോകത്ത് മറ്റെല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടും ലോകം മുഴുവനെയും ആദത്തിൻ്റെ കൈ കൊടുത്തിട്ടും ആദത്തിന് സന്തോഷം ലഭിക്കുന്നില്ല, മോഹനായിരിക്കുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ദൈവം ആദത്തെ ഗാഢ നിദ്രയിലാക്കിക്കൊണ്ട് വാര്യരിൽ ഒന്നെടുത്തുകൊണ്ട് അതിനെ ഒരു സ്ത്രീയായി രൂപാന്തരപ്പെട്ട് ഹവ്വയായി സ്ത്രീയായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ആദത്തിന് കൊടുക്കുകയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകം മുഴുവനും കണ്ടിട്ടും സന്തോഷം വരാത്ത ആദം ഇതാ ഇവളെ കണ്ടപ്പോൾ ഇവളെൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആലിംഗനം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ ഒരു ബന്ധമാണ് ദൈവം ഈ പിതാപതിയും ആഗ്രഹിക്കുന്നത്. അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും, അതായത് ഒന്നായിരിക്കുന്ന അവസ്ഥ, മനസ്സും ശരീരവും, അപ്പോൾ ത്രിയേക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ഒന്നായിരിക്കുന്നത് പോലെ ഇതാ ഭാര്യയും ഭർത്താവും ഒരു ശരീരമായിട്ട്, ഒരു മനോഭാവമായിട്ട്, ഒരു ആത്മാവായിട്ട് ജീവിക്കുക. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് രണ്ടുപേർ ഒരുമിച്ച് ചേർന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും ലഭിക്കുമെന്ന് പറയുന്ന ഒരവസ്ഥ. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഈ ഒരു വചനത്തെ നിവൃത്തിയാകാതെ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സാത്താൻ പലപ്പോഴും കളിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാം ലഭിക്കുമെന്ന് സാത്താൻ അറിയാം. കാരണം ഏക ആത്മാവും ഏക ശരീരവുമാകാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അത് ദാമ്പത്യ വിധത്തിലെ അത് ആ വചനം അനർത്ഥമാകുകയാണ്. അതുകൊണ്ട് ഇവരെ ഭിന്നിപ്പിക്കുക എന്നുള്ളത് സാത്താൻ്റെ ഒരു അജണ്ടയാണ്. ആ അജണ്ടയിൽ അവൻ ജയിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കീരിയും പാമ്പും പോലെ തമ്മിൽ തല്ലി ദമ്പതികൾ ഇതാ അങ്ങ് മുന്നോട്ട് പോവുകയാണ്, ജീവിക്കുകയാണ്. യാതൊരു സമാധാനമില്ല, സന്തോഷമില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുമ്പോൾ, അങ്ങനെ ഉള്ളുമ്പോൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ പറയേണ്ടത് ഒരു വചനമാണ്, മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 9-ാം വചനം. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ വചനം ഉപയോഗിച്ച് പറയുമ്പോൾ നമ്മെ വേർപെടുത്താൻ വേണ്ടി വരുന്ന സാത്താൻ ആ വചനശക്തിയാൽ നിർവീര്യമാകുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ദാമ്പത്യത്തെ ഒന്നായി ചേർക്കുന്നത്. ഈ നിമിഷം മുതലേ മരണം നമ്മെ വേർപെടുന്നത് വരെ സന്തോഷത്തിലും സമാധാനത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങനെ എല്ലാ കാര്യത്തിലും ഒന്നായി ജീവിച്ചുള്ളാവുന്ന പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ആണ് വേദപുസ്തകത്തിൽ കൈവച്ചുകൊണ്ട് പറയുന്നത്. വൈദ്യം പറയാണ് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അനൈക്യം ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു അനൈക്യം ഉണ്ടാകുമ്പോൾ അന്നേരം ഈ വചനം പറയണം, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനൈക്യമുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കേൾക്കാവുന്നതാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹിതാവ ദൈവമേ, ഏക ആത്മാവും ഏക ശരീരവുമാകാനായിട്ടാണ് ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ച് നിങ്ങൾ ദാമ്പത്യത്തെ നിങ്ങൾ ആരംഭിച്ചുവെങ്കിലും പലപ്പോഴും അതിന് വികലതകൾ വന്നു പോകുന്നു. ഈശോയെ, പരസ്പരം സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഈശോയെ, ഈ നിമിഷം ഇതാ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ നിമിഷം നിൻ്റെ കാര്യങ്ങൾ നിന്ന് സ്വീകരിക്കുന്നു. പരസ്പരം പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളെയും നിൻ്റെ കാര്യങ്ങൾ നിങ്ങളെ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നു. ഈശോയെ, അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ അവിടുന്ന് ആത്മാവിലും സത്യത്തിലും ഒന്ന് ജീവിക്കാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കാം. ഈശോയെ, ഏക ആത്മാവും ഏക ശരീരവുമായിട്ട് ജീവിക്കാനുള്ള ഒരു കൃപ നൽകി ഈ നിമിഷം നിങ്ങൾ അനുഗ്രഹിക്കാമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടമേ, ആമേൻ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവിൻ നന്ദി, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്.